പുതുതായിട്ട് വന്ന ഒരു സിനാരിയോ ആണ്. ഇപ്പോ പല ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും ഇപ്പോ തിയേറ്ററുകൾ അവർക്ക് ഡയറക്റ്റ് ഒ ടി ടി സമ്മതിക്കാതെ നിങ്ങൾ ആദ്യം തിയേറ്ററിൽ ഇത്ര ദിവസം റൺ ചെയ്ത് കാണിച്ചിട്ട് പിന്നീട് ഒ ടി ടി വാങ്ങാമെന്ന് പറയുന്നുണ്ട്. താങ്കൾ തന്നെ പലപ്പോഴും അത് അഡ്രസ്സ് സംസാരിച്ചിട്ടുണ്ട് പല ഇന്റർവ്യൂയിൽ ഉൾപ്പെടെ. അപ്പോ പലപ്പോഴും ഇങ്ങനെ ഈ യൂട്യൂബേഴ്സിന്റെ റിവ്യൂ ഉൾപ്പെടെയുള്ള പല ഘടകങ്ങൾ നെഗറ്റീവ് വരുമ്പോൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ അതിന്റെ ഒരു അന്ത്യം കാണുന്ന അവസ്ഥ, അത് പിന്നീട് ആരും കാണാതെ പോകുന്ന അവസ്ഥ ശരിക്കും ഉണ്ടാവുകയല്ലേ? ഇപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പൂർണ്ണമായിട്ടും അടഞ്ഞു പോവുകയല്ലേ? ആ സിനിമ മാക്സിമം ആളുകളിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് ഇപ്പോ പല മുൻപത്തെ ചിത്രങ്ങളുണ്ട്. ഇപ്പോ ദേവദൂതൻ പോലെ ഒരു സിനിമ, അത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് വന്നിട്ട് പിന്നീട് ഡിജിറ്റൽ റിലീസിന് ശേഷമാണ് ഒരുപാട് അത് പല ആളുകളും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതുപോലെ ആട് എന്ന് പറഞ്ഞ ഒരു ചിത്രമുണ്ട്. അപ്പോ ഇന്നൊരു സിനിമ ഇറങ്ങി തിയേറ്ററിൽ നെഗറ്റീവ് റിവ്യൂ കണ്ട് അത് പെട്ടെന്ന് വാഷൗട്ടായി പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭാവി തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ അത് നിലവിലില്ലേ? അതായത് ഈ സിനിമ റിവ്യൂ സിനിമയെ നശിപ്പിക്കുന്നു എന്ന് പറയുന്ന ഡിസ്കഷൻ വന്ന സമയത്ത് ഒരു പ്രൊഡ്യൂസർ ഓടി നടന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്, ആകാശദൂത് ഇന്നായിരുന്നെങ്കിൽ ഇവന്മാരൊക്കെ നെഗറ്റീവ് പറഞ്ഞ് കൊല്ലില്ലായിരുന്നോ, അല്ലെ കരച്ചിൽ സിനിമ എന്ന് പറഞ്ഞ് നെഗറ്റീവ് ആക്കില്ലായിരുന്നോ എന്ന്. അതിന് ഞാൻ കാതൽ മാത്രം ഉദാഹരണം വെച്ച് പറയാം, അല്ലെങ്കിൽ പോട്ടെ ചാവേർ ഉദാഹരണം വെച്ച് പറയാം. ചാവേർ അശ്വിൻ ഗോക്ക് പറഞ്ഞു അതൊരു ആവറേജോ ബിലോ ആവറേജോ എന്താണെന്ന്, അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് റിവ്യൂ ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. അതേപോലെ വേറെയും പല റിവ്യൂവേഴ്സും പറഞ്ഞു. ഞാനും എനിക്കൊന്ന് ഷസാമും പിന്നെ ഓൺലൈൻ റിവ്യൂ പറയുന്ന കുറച്ച് ആളുകളും അവരൊക്കെ പറഞ്ഞു ഇതൊരു ഗംഭീര സിനിമയാണെന്ന്. അപ്പോൾ ആ സിനിമയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അതിന് ഒ ടി ടി കിട്ടിയിട്ടുണ്ട്, ഒ ടി ടി റൈറ്റ്സ് കിട്ടിയിട്ടുണ്ട്, അവിടെ കുഞ്ചാക്കോ ബോബൻ പോലെയുള്ള ഫാക്ടേഴ്സ് അവിടെ ഉണ്ട്. എങ്കിൽ പോലും ഈ റിവ്യൂ വരുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ടാണ്. ഇപ്പം കാതൽ എന്ന് പറയുന്ന സിനിമ വന്ന സമയത്ത് കാതലിന് പോസിറ്റീവ് റിവ്യൂ പറഞ്ഞ റിവ്യൂവേഴ്സും ഉണ്ട്, നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ റിവ്യൂവേഴ്സും ഉണ്ട്. ഒരു പക്ഷേ ദേവദൂതൻ ഇന്നാണ് ഇറങ്ങുന്നതെങ്കിൽ സപ്പോസ് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് ഞാൻ ഈ പറയുന്ന പേരുകാരുടെ ഒന്ന് അഭിപ്രായതാണെന്നല്ല ഞാൻ പറയുന്നത്, ദേവദൂതൻ റിലീസാവുന്നു, ഞാൻ പറയുന്നു എനിക്കതൊരു ഉറക്കഗുളിക പോലെയാണ് തോന്നിയത്. വളരെ അവാർഡായിരുന്നു, വളരെ ടിപ്പിക്കൽ ക്ലീഷെ മൊമെന്റ്സ് ആയിരുന്നു സിനിമയിൽ ഉണ്ടായിരുന്നത്, മ്യൂസിക് മാത്രമാണ് ആ സിനിമയിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കും. ഇതാണ് എൻ്റെ അഭിപ്രായം എന്നല്ല, പറഞ്ഞു എന്ന് വിചാരിക്കും. ചിലപ്പോൾ ആ സിനിമ കണ്ടിട്ട് അശ്വിൻ ഗോക്ക് പറയുന്നത് അതൊരു ബ്രില്യൻ്റ് എക്സിക്യൂഷൻ ആണെന്നുള്ളതാണ്. ഷജാം പറയുന്നുണ്ടാവുക ഇത്രയും മികച്ചൊരു സിനിമ കഴിഞ്ഞൊരു 10 വർഷത്തിനിടെ മലയാളത്തിൽ ഉണ്ടായില്ല, നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ പോയി ഡോൾബി അറ്റ്മോസ്ഫിയറിൽ ഈ സിനിമ കാണാമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. റീലോഡ് മീഡിയ പറയുകയാണ് ഒരു ആവറേജ് അനുഭവമാണ്, പക്ഷെ മ്യൂസിക്കാണ് അതിൻ്റെ സാധനം. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ സിനിമ ഒ ടി ടിക്ക് പോകുമോ, ആ സിനിമ അന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വിജയം ഇന്ന് കിട്ടുമോ? ഇന്ന് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള അഭിപ്രായങ്ങളെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം റിവ്യൂവേഴ്സ് എല്ലാവരും ഒരേ അഭിപ്രായം അല്ലല്ലോ പറയുന്നത്, ഇവർ റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുകയാണ്. റിവ്യൂവേഴ്സ് എല്ലാം ഒരേ അഭിപ്രായം പറയുന്നത് അങ്ങനെയുള്ള സിനിമകൾക്കാണ്. എല്ലാവരും ഗംഭീരം എന്ന് പറയുന്ന സിനിമകൾ ഉണ്ടെങ്കിൽ അത് ശരിക്കും ഗംഭീരം ആയതുകൊണ്ടായിരിക്കും. എല്ലാവരും മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മോശം പറയാനുള്ള സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ അതേസമയം ഒരു ഒരു പരീക്ഷണ സിനിമയൊക്കെ ഇപ്പം ഈ അടുത്ത കാലത്ത് വരുമ്പോൾ അതിന് മിക്സഡ് റിവ്യൂസ് ആണ് വരുന്നത്. ആ റിവ്യൂസ് കാണുന്ന ആളുകൾക്കറിയാം ഇന്ന് ഇപ്പം എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് എൻ്റെ റിവ്യൂ കാണുന്ന ആളുകൾക്കറിയാം. അശ്വിൻ ഗോക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആസ്വാദന തലം ഏത് രീതിയിലാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സിനറിയാം, ഷസാമിൻ്റെ സബ്സ്ക്രൈബേഴ്സിനറിയാം, റീലോഡ് മീഡിയയ്ക്ക് അറിയാം, സുധീഷ് പയ്യന്നൂരിനെ അറിയാം, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് ആ സിനിമ തീരുകയല്ല ചെയ്യുന്നത്, ആ സിനിമയ്ക്ക് കൂടുതൽ റീച്ച് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങി എന്നുള്ളത് എല്ലാവരിലേക്കും എത്തും. ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാവരും റിവ്യൂ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. ഞാൻ മാത്രം റിവ്യൂ ചെയ്ത ഒരു സിനിമ അതെൻ്റെ മാത്രം അഭിപ്രായമാണ് വരുന്നത്, ഞാൻ മാത്രമേ ഇവിടെ റിവ്യൂ ചെയ്യുന്നുള്ളതാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഒ ടി ടി സാധ്യതകൾ നമ്മൾ അടക്കുകയാണ് സിനിമ ഇല്ലാണ്ടാക്കുകയാണ്. പക്ഷെ ഇത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഇതല്ലേ വരുന്നത്. അതുപോലെ തന്നെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അത് പല പ്രൊഡ്യൂസേഴ്സ് തന്നെ അവരുടെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് പ്രൊഡ്യൂസേഴ്സിനെ പറ്റിച്ച് സിനിമ എടുത്തിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ നമുക്കറിയാം. അതായത് ഇങ്ങനൊരു സിനിമ എങ്ങനെയാണ് ഒരാൾക്ക് ചെയ്യാൻ തോന്നിയെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പോലത്തെ സിനിമകൾ കുറെ എണ്ണം വന്നിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമകളുണ്ട്, ട്രെയിലർ കണ്ടിട്ട് ആ പരിസരത്തേക്ക് പോലും അടുക്കാൻ തോന്നിയിട്ടില്ലാത്ത സിനിമകളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം നമുക്കൊരു സിനിമ ചെയ്യാന്ന് പറയുന്നത് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ചെല്ലുന്നു, ഇത് നമ്മളെങ്ങനെ കച്ചവടമാകും, തിയേറ്ററിൽ സാർ നമുക്ക് ഇത്ര കോടി കിട്ടും, ഓക്കെ, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ കിട്ടും, ഒ ടി ടിക്ക് നമുക്ക് ഇത്ര കിട്ടും, പിന്നെ മ്യൂസിക് ഇന്ന ആളുകൾക്ക് കൊടുക്കാം, പിന്നെ അതിൻ്റെ ഡിജിറ്റൽ റൈറ്റ് ഇവിടെ പോകും, പിന്നെ അതിൻ്റെ വേറെ കുറച്ച് റൈറ്റ്സ് അവിടെ കൊടുക്കാം, പിന്നെ ഓവർസീസ് ഇത്ര കിട്ടും എന്ന് പറഞ്ഞ് ഇവരൊരു കാൽക്കുലേഷനിൽ പ്രൊജക്ട് കാണിക്കുമ്പോൾ കൈ കാശിരിക്കുന്ന ഒരു പ്രൊഡ്യൂസറിന് ഇത് കൊള്ളാലോ, നല്ല പരിപാടിയാണല്ലോ, നഷ്ടം വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ പൈസ കൊടുക്കും. അങ്ങനെ പൈസ കൊടുത്ത് ഒ ടി ടി പടങ്ങളിൽ നിന്ന് നമ്മൾ പോലും പേരെടുത്ത് വിളിക്കുന്ന രീതിയിൽ കുറേ പടങ്ങൾ വന്നു, അതിൽ കുറേ പടങ്ങൾ ഒ ടി ടിക്കാർ എടുത്തു, അതെടുത്ത് അവർക്ക് നഷ്ടം വരാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു ഒരു ഇത്ര സബ്സ്ക്രിപ്ഷനൊക്കെ കിട്ടി, മലയാളികൾക്ക് മുഴുവൻ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകളുടെ പേരറിയാം, അവരിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഈ സബ്സ്ക്രിപ്ഷൻ കൂട്ടാനോ അവരുടെ വാച്ച് ടൈം കൂട്ടിക്കൊടുക്കാനോ പറ്റാത്ത ആവറേജിൽ താഴെ നിൽക്കുന്ന സിനിമകൾ അവരെടുക്കില്ല.
നമ്മൾ റിവ്യൂ ഇടുന്നതുകൊണ്ട് മാത്രമല്ല, ആ ഒ ടി ടി പ്ലാറ്റ്ഫോംകാർ റിജക്ട് ചെയ്യുന്ന സിനിമകളുണ്ട്. ഇപ്പം മലയാളത്തിൽ തന്നെ എത്രയോ സിനിമകൾ ഒ ടി ടിക്കാർ റിജക്ട് ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇവർ പറയുന്നില്ലല്ലോ. ഇപ്പം അവർ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഇപ്പം ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മളോട് എൻ്റെ അടുത്ത് സംസാരിച്ചൊക്കെ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവർ തിയേറ്ററിൽ റിലീസായതിനു ശേഷം റിവ്യൂസും ജനങ്ങളുടെ ഒപ്പീനിയനും നോക്കും. അതുകൊണ്ടാണ് ഇവർ ഈ റിവ്യൂവേഴ്സിൻ്റെ നെഞ്ചത്തേക്ക് ഇപ്പം കയറണം. കാരണം ഈസി ആയിട്ട് കിട്ടുമായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന, ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, ഈസി ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ഒരു സെഗ്മെൻറ് അടഞ്ഞു പോകുന്നതിൻ്റെ വിഷമമാണ്. സിനിമ ഇത്രയും പൈസ ഉണ്ടാക്കുന്ന, ഇത്രയും പോപ്പുലാരിറ്റി തരുന്ന ഇത്രയും വലിയൊരു മീഡിയമാണ്, ഇത്രയും ആളുകളിലേക്ക് എത്തുന്ന ഒരു മീഡിയമാണ്, അവിടെ നിങ്ങൾ എന്ത് കണ്ടന്റ് ഉണ്ടാക്കുമ്പോഴും അത് വിറ്റഴിക്കുമ്പോഴും നിങ്ങൾക്ക് ഉത്തരവാദിത്വം വേണം. ആ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ, അതിലത് കാണിച്ചിട്ടില്ലെങ്കിൽ അതിങ്ങനെ ആയിപ്പോകും. ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. റിവ്യൂ കാരണമാണ് സിനിമ നശിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾ റിവ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് സിനിമ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. നാട്ടുകാരെയും അതേപോലെ നിങ്ങളുടെ ടാലന്റിനെയും ഡിപ്പെൻഡ് ചെയ്തുണ്ടാക്കുന്ന സിനിമ അങ്ങനെ ഇങ്ങനെ ഒന്നും നശിച്ചു പോകില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.